2023 പ്ലസ് വൺ സീറ്റ് അലോട്ട്മെന്റ് ആണ് ഇന്നത്തെ വിഷയം. ഇതിനെക്കുറിച്ച് ടിവിയിൽ വന്ന ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂ. രണ്ടാം അലോട്ട്മെന്റിലെങ്കിലും പ്രവേശനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്ന പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഹയ അഷ്റഫ് ഇത്തവണയും നിരാശയിലാണ്. നമ്മളെ മാർക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? അപ്പം അലോട്ട്മെന്റിൽ കിട്ടാത്ത കണ്ടപ്പോൾ അതൊക്കെ തകർന്നുപോയി. കണ്ണൂരിലെ നിമ പ്രവീണും സഞ്ജനയും സമാനമായ മാനസികാവസ്ഥയിലാണ്. എനിക്ക് 10th ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. കലോത്സവത്തിന് പോയി സ്റ്റേറ്റിൽ നിന്ന് എ ഗ്രേഡ് ഉണ്ട്. എന്നിട്ടും എനിക്കിപ്പോൾ ട്രയലിലും ഫസ്റ്റിലും സെക്കൻഡും ഈ അലോട്ട്മെന്റ് വന്നിട്ട് അതിൽ ഒന്നുപോലും കിട്ടിയില്ല. 10 സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ എവിടെയും കിട്ടാതായി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പാലക്കാട് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഇനി അലോട്ട്മെന്റ് നടക്കാനുള്ളത് 40,560 സീറ്റുകളിലേക്കാണ്. എന്നാൽ 116,838 വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. നിലവിലുള്ള നമ്മളുടെയൊക്കെ 10th ക്ലാസ് പീരീഡിൽ പറഞ്ഞാലും മാർക്ക് സിസ്റ്റം ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു 80% മാർക്ക്, അതായത് ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലൊക്കെ സയൻസോ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ അത് അഡ്മിഷൻ കിട്ടും. ഇപ്പത്തെ സിറ്റുവേഷൻ അതല്ല. ഇപ്പത്തെ 10th ക്ലാസ്സിലെ റിസൾട്ടില് എല്ലാവർക്കും നല്ലോണം കണ്ടമാനം പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. ഇത് വേറെ ഒന്നുണ്ടല്ലേ, കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലെയല്ല, പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിള്ളേർ നല്ലോണം പഠിക്കുന്നുണ്ട്. ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് പോലും ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു, അതേമാതിരി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, ഇപ്പോഴും പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടാത്ത, അവരെ ഓപ്ഷൻസ് കൊടുത്ത വീടിനടുത്തുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ കണ്ടമാനാണ്. അപ്പൊ ഇത് വളരെയധികം കുട്ടികൾക്ക് മാനസിക ഭേദം ഉണ്ടാക്കുന്ന സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇത്രയും ഒരു സ്ട്രെസ്ഫുൾ പീരീഡിലൂടെ കടത്തി കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ 2022 അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മലബാർ ഏരിയയിൽ ഒരുപാട് സീറ്റിന് ക്ഷാമമുണ്ട്. ഈ ഇത്ര സീറ്റൊന്നും പോരാ, കുട്ടികളുടെ പ്ലസ് 10th ക്ലാസ്സിന് ആനുപാതികമായിട്ട് റിസൾട്ടിന് ആനുപാതികമായിട്ട് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരാ, സീറ്റ് അനുവദിച്ചാൽ പോരാ. അപ്പം ഈ ഒരു പാഠം നമ്മൾ ഉൾക്കൊണ്ടിട്ട് പോലും നമ്മൾ 2023 ഈ അലോട്ട്മെന്റിൽ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യത്തിന് വേണ്ട സീറ്റ് അലോട്ട് ചെയ്ത് വെച്ചില്ല? ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, അവരെ കൂടുതലുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നു, ഇവർക്ക് കിട്ടുന്നില്ല, 10 ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പൊ അത് അവർക്കുണ്ടാക്കുന്ന സ്ട്രെസ്, അവരുടെ കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന അവർക്കുണ്ടാവുന്ന വിഷമം, പേരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അവർക്കുള്ള സ്ട്രെസ്, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് അത്രയും മാനസിക വ്യഥയിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. ചെറിയ പിള്ളേരല്ലേ, അപ്പൊ അങ്ങനത്തെ സ്ട്രെസ്സൊന്നും അവർക്ക് അതിജീവിക്കാൻ അത്ര പറ്റൂല. അത്രയും ഡിപ്രഷനിലേക്കും ബാക്കി ഒരു വിഷമത്തിലേക്കും അവരെ കൊണ്ട് എത്തിക്കേണ്ട ആവശ്യമില്ലയോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട, അതിലേക്ക് എത്തിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പൊ എന്ത് ഇപ്പൊ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ വകുപ്പ് പറയണത് എന്താണെന്ന് വെച്ചാല് 1 ജൂലൈ ശേഷം കൂടുതൽ സീറ്റുകൾ മലബാർ ഏരിയയിൽ അലോട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തുകൊണ്ട് ഇത് അറിയാമായിരുന്നല്ലോ, ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തു വെച്ചുകൂടായിരുന്നു?